ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം രഞ്ചാം ക്ലാസ്സിലെ ഫ്യഥ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതുവരെ എഴുപത്തിയൊന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞു ഇത് എഴുപത്തി രണ്ടാം ചോദ്യം മുതൽ ഇതുവരെ അഞ്ച് വീഡിയോ കഴിഞ്ഞു ഇത് ആറാമത്തെ വീഡിയോ ചോദ്യം വന്നതിന് ശേഷം അല്പം കഴിഞ്ഞാൽ മാത്രമാണ് ഉത്തരം വരിക ആ സമയത്ത് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള സമയമാണ് ഉടനെ തുടങ്ങാം അവർക്കിവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല ആർക്ക് അവർക്കിവിടെ ജീവിക്കാനുള്ള അവകാശം പോലുമില്ല ആർക്ക് ഇത്തരം നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൃത്യസമയത്ത് നിസ്കരിക്കാത്തവർക്ക് അടുത്തത് മതിരം ഊരിവക്കൽ വാജിബാണ് ഇത് തേം എപ്പോഴാണ് വേണ്ടത് മോതിരം ഊരിവെക്കൽ വാജിബാണ് ഇത് തേം എപ്പോൾ ഉത്തരം രണ്ടാമത്തെ അടിയിൽ മണ്ണടിച്ചെടുക്കുന്ന രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരിവെക്കൽ വാജിബാണ് ചോദ്യം പ്രസവം കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിന് ശേഷം പുറപ്പെടുന്ന രക്തം ഏതായിരിക്കും ഉത്തരം ഹേൾ രക്തം അടുത്ത ചോദ്യം മുർത്താവൽ കൊണ്ട് തയമ്മും ഡാഷ് മുർത്ത കൊണ്ട് തയമ്മും ഡാഷ് ഉത്തരം ബാപ്പിലാകും ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി ഏത് നിസ്കാരത്തിനാണത് ഒരാൾ മാത്രം ബാങ്ക് വിളിച്ചാൽ മതി എല്ലാവരും കൂടി ബാങ്ക് വിളിക്കേണ്ടതില്ല ഉത്തരം ദുസ്കാരത്തിന് അടുത്ത ചോദ്യം ഡാഷ് കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാവതല്ല ഡാഷ് ണെങ്കിൽ അതിൽ ഇട്ട് കഴുകാവതല്ല ഉത്തരം വെള്ളം രണ്ട് കൊല്ലത്തിൽ കുറവാണെങ്കിൽ അതിൽ ഇട്ട് കഴുകാൻ പാടില്ല അടുത്ത ചോദ്യം ഇമാമിനൊപ്പം ഫാത്യഹോദാൻ സമയം ലഭിക്കാത്തവർക്ക് ഡാഷ് ഇമാമിനൊപ്പം ഫാത്യ സമയം ലഭിക്കാത്തവർക്ക് ഡാഷ് ഉത്തരം വിട്ടുവീഴ്ചയുണ്ട് അവർ ഫാത്യ ഹോതേണ്ടതില്ല വിട്ടുവീഴ്ചയുണ്ട് അലാത്തുകൾ കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് ഹൈ ൾ കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് ഉത്തരം ഇത് പറയാനും എഴുതാനും പഠിച്ചു വെക്കുക ഹൈ അലാത്തുകൾ കേൾക്കുമ്പോൾ എന്നാണ് ചോദ്യം വരവ് അത് ശ്രദ്ധിക്കുക അടുത്തത് അത് കാരണമായി നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല ഏത് നിഫാസ് ഇസ്തഹ ഇവയുണ്ടാകുമ്പോൾ ഇത് ഏതുണ്ടാകുമ്പോഴാണ് നിസ്കാരവും നോമ്പും ഉപേക്ഷിക്കാൻ പാടില്ലാത്തത് ബാങ്ക് കൊടുക്കുന്നാൾ ഇടത് ഭാഗത്തേക്ക് മുഖം തിരിക്കണം എപ്പോൾ ഇടത് ഭാഗത്തേക്ക് മുഖം തിരിക്കേണ്ടത് എപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നാൾ ഇടത് ഭാഗത്തേക്ക് മുഖം തിരിക്കേണ്ടത് എപ്പോൾ ബാങ്ക് കൊടുക്കുന്നാൾ ഇടതു ഭാഗത്തേക്ക് മുഖം തിരിക്കണം എപ്പോൾ ഉത്തരം എന്ന് പറയുമ്പോൾ ഇത് എഴുതാൻ പഠിക്കുക എഴുതുമ്പോൾ ഹയ്യാലൽ ഫലാഹി എന്നായിരിക്കും കഴുകൽ ത്തായത് ഏത് ഉത ചെയ്യുമ്പോൾ കഴുകൽ സുന്നത്തുള്ള ഒരു വസ്തു ഉണ്ട് അതേതാണ് കഴുകൽ സുന്നത്തായത് ഉത ചെയ്യുമ്പോൾ ഉത്തരം തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ സുന്നത്താണ് തിങ്ങിയ താടിയുടെ ഉള്ളു കഴുകൽ സുന്നത്താണ് ഇനി ഇൻഷാല്ല ഈ ഫിഖ് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് ഇൻഷാല്ല അത് നമുക്ക് ഉടനെ വീഡിയോ ആക്കി വിടാം അള്ളാഹു തോഫിഖ നൽകട്ടെ ആമീൻ മീൻ അസ്സലാമു അലേക്കും